أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على شرف المخلوقين وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم للرجال نسيب مما ترك الوالدان والأقربون وللنساء نسيب مما ترك الوالدان والأقربون وقال صلى الله عليه وسلم تعلموا الفرائض فإنها من دينكم ാഹി സാഹു അലൈവസം ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അള്ളാഹു സുബഹാന ഹൂവത്താല വലിയ ഒരവസരം തന്നിരിക്കുകയാണ് ഇതിലംഗമായിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ സംരംഭത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു തക്കതായ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് അനന്തരാവകാശം ഫറായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിജ്ഞാനശാഖയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ചർച്ച പോകുന്നത് വിഷയത്തെ വളരെ ഹ്രസ്വമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ മാത്രം പരിമിതമായി അഭിസംബോധനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചരിത്രപരമായി അനന്തരാവകാശം എന്നുള്ളത് അജ്ഞാന കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാമിൻ്റെ മുമ്പ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെട്ടിരുന്ന അവർക്കൊരിക്കൽ പോലും സ്വത്ത് നൽകാതിരുന്ന ഒരു വിഷയമാണ് പരിശുദ്ധദീൻ അഷറഫുൽ ഹൽക്കർസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം പുജാതനായി സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായി സ്ത്രീ അനന്തരാവകാശത്തിനും അർഹയാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അവകാശപ്പെട്ട വിഹിതത്തിന് അവർ അർഹതയുണ്ട് എന്ന് ആദ്യമായി പ്രഖ്യാപിക്കുന്നതും അത് വാങ്ങിക്കൊടുക്കുന്നതും പരിശുദ്ധദീൻ അഷറഫുൽ ഹൽക്ക റസൂൽ അല്ലാഹി സലഹു അലഹി വസല്ലമയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ ആളുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത് സ്ത്രീകൾക്കൊരിക്കൽ പോലും വിഹിതിക്കപ്പെടുമായിരുന്നില്ല അവർക്ക് തഴയപ്പെടുകയും അവർക്ക് കിട്ടേണ്ട വിഹിതങ്ങൾ അവർക്ക് ലഭിക്കേണ്ട ഭാഗങ്ങൾ മാറ്റപ്പെടുകയും മറ്റുള്ളവരത് അപഹരിച്ചെടുക്കുകയും ചെയ്തിരുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആാനിൽ ുംറക്കൽ വാലിദാനി വല ക് എന്ന ആയത്തിറങ്ങുന്നത് ആണുങ്ങൾക്ക് അവരുടേതായ വിഹിതങ്ങളും വലിൻ നിസ ഇ സ്ത്രീകൾക്കുണ്ട് നസീബും മാതാപിതാക്കൾ ഉപേക്ഷിച്ചതിൽ അവരുടെ കുടുംബക്കാർ ഉപേക്ഷിച്ചതിൽ അവർക്ക് അർഹതപ്പെട്ടതായ വിഹിതം എത്രയാണോ ആ വിഹിതമുണ്ട് എന്ന പ്രഖ്യാപനം വിശുദ്ധ ഖുർആാൻ നടത്തുന്നത് അഷറഫുൽ ഹൽക്കർ അഹി സലഹു അലഹി വസ്ലം ഈ വിജ്ഞാനത്തിൻ്റെ മഹാത്മ്യം നമ്മെ പഠിപ്പിച്ചുകൊണ്ട് കൊണ്ട് അനവധി ഹദീസുകളിൽ സ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഏറെ ശ്രേഷ്ഠവും നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട പരിശുദ്ധ ദീനിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാനശാഖയാണ് അനന്തരാവകാശ എങ്ങനെ അനന്തരാവകാശ ആളുകൾ എങ്ങനെ അതിൻ്റെ അർഹതപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ള വിജ്ഞാനശാഖ അത് പ്രവിശാലമായ വിജ്ഞാനശാഖയാണ് അത്യാവശ്യം ബുദ്ധിയും അതോടൊപ്പം ഇത് പഠിക്കാനല്ല ഉത്സാഹവും ഉണ്ടെങ്കിൽ മാത്രം കരസ്ഥമാകുന്ന ഒരു വിജ്ഞാനശാഖ കൂടിയാണ് എന്ന് സാന്ദർഭികമായി സഹോദരിമാരെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരാൾ മരണപ്പെടുന്നതോടുകൂടെ അയാൾക്ക് ശേഷിക്കുന്ന സ്വത്ത് ആ എങ്ങനെയാണ് വിഹിതിക്കേണ്ടത് എന്നും ആ സ്വത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് എന്നും ആ സ്വത്തിൽ എത്രയാണ് വിഹിതം എന്നുമുള്ള വളരെ പ്രവിശാലമായ ഒരു വിജ്ഞാനശാഖയാണ് ശാഖയാണ് ഫറാ ഇലിൻ്റെ അനന്തരാവകാശ വിജ്ഞാനങ്ങൾ എന്നുള്ളത് ഹഷറഫുൽ ഹൽക്കസൂൽഹി സലഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു തഅല്ലമുൽ ഫറാഇല നിങ്ങൾ അനന്തരാവകാശ വിജ്ഞാനത്തെ പഠിക്കണം അത് പരിശുദ്ധ ദീനിൻ്റെ ഭാഗമാണ് നിസ്ഫുൽ വിജ്ഞാനത്തിലെ എന്ന ഭാഗമാണ് അതിൻ്റെ സ്ഥാനം വിജ്ഞാനത്തെ മൊത്തത്തിലെടുത്താൽ അനന്തരാവകാശ നിയമങ്ങൾ എന്ന് പറയുന്നത് പകുതി വിജ്ഞാനം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അയാൾ നിസ്ഫുൽ എൽമിനെയും പഠിച്ചിട്ടുള്ള ആളാകുന്നു മാത്രമല്ല ഇന്നഹുസുമ്മത്തീ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഊരപ്പെട്ടു പോകുന്ന വിജ്ഞാനം എടുത്തു പോകുന്ന വിജ്ഞാനം അവസാന കാലത്ത് ആർക്കും അറിയാത്ത മേഖല വിജ്ഞാനം എന്ന് പറയുന്നത് അനന്തരാവകാശ നിയമത്തിൻ്റെ മസ്ലകളായിരിക്കും എന്ന് അഷറഫുൽ ഹൽ ഖർസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസലമ നമ്മെ പഠിപ്പിക്കുന്നു അവസാന കാലത്ത് ഈ വിജ്ഞാനങ്ങളൊക്കെ ഇവിടെ നിന്ന് പലതും പലതും വിജ്ഞാനങ്ങളില്ലാതെയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായി ഇല്ലാതെയാകുന്ന ഉയർത്തപ്പെടുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഫറായിലിൻ്റെ ഇൽമായിരിക്കും അനന്തരാവകാശ നിയമങ്ങളായിരിക്കും മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഈ വിജ്ഞാനത്തെ പഠിക്കുന്നവർക്ക് ഈ വിജ്ഞാനത്തെ കരസ്ഥമാക്കുന്നവർക്ക് അവർക്ക് അഷറഫ്ൽഹൽക്ക റസൂൽ അള്ളാഹി സലാഹു അലഹി വസല്ലമ്മ വാഗ്ദാനം ചെയ്യുന്ന അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽഹൽക്കെ റസൂൽ സലാഹു അലഹി വസല്ലമ്മ അവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഫലം എന്ന് പറയുന്നത് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം എന്നുള്ളതാണ് അത്രയും പ്രാധാന്യമുള്ള അത്രയും സ്ഥാനമുള്ള ഒരു വിജ്ഞാനമാണ് അനന്തരാവകാശ വി അനന്തരാവകാശ വിജ്ഞാനം അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ എന്നുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുമായി ബന്ധപ്പെട്ട സ്വത്ത് അയാൾക്ക് ശേഷിച്ചിട്ടുള്ള സ്വത്ത് ആ സ്വത്തിൽ നിർബന്ധമായി വരുന്ന ബാധ്യതകളും ആ സ്വത്തും സ്വത്തിൽ നിന്ന് മയത്ത് പരിപാലനത്തിനാവശ്യമായ ചെലവുകളും കഴിച്ച് ബാക്കി വരുന്ന മിച്ചം എത്രയാണോ ആ സ്വത്ത് മരണപ്പെട്ട ആളുടെ അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ട സ്വത്താണ് ഒരിക്കലും കൂടെ പറയാം ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ശേഷിപ്പായി നിൽക്കുന്ന സ്വത്തിൽ വരുന്ന ബാധ്യതകൾ നിർബന്ധ ബാധ്യതകൾ അതുപോലെ മയ്യത്ത് പരിപാലനം ഇവകൾക്കൊക്കെ ചെലവഴിച്ചതിൻ്റെ ശേഷം ബാക്കി വരുന്ന സ്വത്ത് ആ ആളുടെ അനന്തരാവകാശികളായ ആരൊക്കെ വരുന്നുവോ അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള സ്വത്താകുന്നു ഈ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അനന്തരാവകാശികൾ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുമായി വരുന്ന അനന്തരാവകാശികൾ എന്ന് പറയുന്നത് നാല് വിഭാഗങ്ങളാണ് നാല് വിഭാഗത്തിലൂടെയാണ് അനന്തരാവകാശികൾ അയാളുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് അവൻ്റെ കുടുംബക്കാർ കറാബത്ത് എന്ന് പറയും രണ്ട് നിക്കാഹ് മുഖാന്തിരമായിട്ടുള്ള ബന്ധത്തിലുള്ളവർ വൈവാഹിക ബന്ധത്തിലുള്ളവർ മൂന്നാമത്തത് അടിമ മോചനത്തിലൂടെ വരുന്ന ബന്ധം നാലാമത്തത് ഇസ്ലാമ് മുസ്ലിംകളായിരിക്കുക എന്ന ബന്ധം ഈ നാല് ബന്ധത്തിലൂടെ അവകാശികളുണ്ടാവുന്നതാണ് ഒന്നുകൂടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട് നാല് ബന്ധത്തിലൂടെ അവകാശികളുണ്ടാകും ഒന്നിരിക്ക ക കറാബത്ത് കുടുംബ ബന്ധത്തിലൂടെ നിക്കാഹ് അവൻ്റെ വൈവാഹിക ബന്ധത്തിലൂടെ ഒരാൾ അടിമയ മോചിപ്പിച്ചു എന്ന ബന്ധത്തിലൂടെ നാലാമതായി മുസ്ലിമായി ഇസ്ലാം എന്നുള്ള ബന്ധത്തിലൂടെ അവകാശിയായി വരുന്നതാണ് പരിശുദ്ധ ദീൻ അനന്തര സ്വത്ത് ഓഹരി വയ്ക്കുന്ന വിഹിതങ്ങൾ പറയുമ്പോൾ അതിൽ പറയുന്ന അനന്തര അനന്തരസ്വത്തിൻ്റെ ഓഹിരികൾ അനന്തര സ്വത്തിൻ്റെ ഓഹിരികൾ ആറ് ഭാഗങ്ങളായിട്ടാണ് പറയുന്നത് അനന്തര അനന്തരസ്വത്തിൻ്റെ ഓഹിരി വരുന്നത് ആറ് ഓഹിരികളെയാണ് പരിശുദ്ധതീനെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് പകുതി സ്വത്ത് ലഭിക്കുന്നതായ ആളുകൾ രണ്ട് നാലിൽ ഒന്ന് സ്വത്ത് ലഭിക്കുന്നതായ ആളുകൾ മൂന്ന് മൂന്നിൽ ഒരു ഭാഗം ലഭിക്കുന്നവർ നാല് മൂന്നിൽ രണ്ട് ഭാഗം ലഭിക്കുന്നവർ എട്ടിൽ ഒന്ന് ലഭിക്കുന്നവർ ആറിൽ ഒന്ന് ലഭിക്കുന്നവർ ഇങ്ങനെ ആറ് വിഭാഗത്തെയാണ് പരിശുദ്ധ ദീന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആറ് ഭാഗങ്ങൾ ഓഹരികൾ ആറ് ഭാഗങ്ങളായിട്ടാണ് വരിക നിങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിരിക്കെ നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ചിലപ്പോൾ അത് ഉമ്മയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയോ മകളോ ആരാവട്ടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഒന്നിരിക്കെ പകുതി സ്വത്ത് ലഭിക്കുന്നതാണ് നിസ്ഫ് എന്ന് പറയും അല്ലെങ്കിൽ റോബ് നാലിൽ ഒന്ന് ലഭിക്കുന്നതാണ് അതുമല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ എട്ടിൽ ഒന്ന് ലഭിക്കുന്നതാണ് അതുമല്ലെങ്കിൽ ആറിൽ ഒന്ന് ലഭിക്കുന്നതാണ് ഇങ്ങനെ ആറ് വിഹിതങ്ങളാകുന്നു പരിശുദ്ധതീനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ ഈ പറഞ്ഞ വിഹിതങ്ങൾ ലഭിക്കുന്ന അവകാശികൾ ആരൊക്കെയാണ് ഈ അവകാശികൾ പുരുഷന്മാർ സ്ത്രീകൾ എന്ന രണ്ട് ഭാഗമായി തിരിക്കാവുന്നതാണ് പുരുഷന്മാരിൽ പത്ത് പേരാണ് അവകാശികളായിട്ടുള്ളത് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയല്ല നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ നിന്ന് അവകാശികളായിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രധാനമായ വിഹിതങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർക്ക് എപ്പോഴൊക്കെയാണ് ആ സ്വത്ത് ലഭിക്കുക എന്നുമുള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് പത്ത് പേർക്ക് ലഭിക്കും ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല സ്ത്രീകളിൽ നിന്നും ഏഴ് പേർക്കാണ് ലഭിക്കുക സ്ത്രീകളിൽ നിന്ന് ഏഴ് പേർക്കാണ് അനന്തരാവകാശങ്ങൾ ലഭിക്കുക ഏഴ് പേരെന്താണ് ഏഴ് വിഭാഗങ്ങൾ ആരൊക്കെയാണ് ആ വിഭാഗങ്ങൾ അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ഒരാൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നിരിക്കെ ആ ആളുമായി ബന്ധപ്പെട്ട ഒരു പെണ്ണ് ആ പെണ്ണ് അയാളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഒന്നിരിക്ക മകളായിരിക്കാം ഒന്നിരിക്കെ മകളായിരിക്കാം രണ്ട് മകൻ്റെ മകളായിരിക്കാം അല്ലെങ്കിൽ ഉമ്മയായിരിക്കാം അതുമല്ലെങ്കിൽ വല്ലിമ്മയായിരിക്കാം വല്ലിമ്മയായിട്ട് വരാം ഉമ്മൻ്റെ ഉമ്മയോ ഉപ്പയുടെ ഉമ്മയോ ആയിട്ട് വരാം അല്ലെങ്കിൽ ഭാര്യയായിട്ട് വരാം അല്ലെങ്കിൽ സഹോദരിയായിട്ട് വരാം ഈ പറഞ്ഞ ആരുമല്ല എങ്കിൽ ഒരു അടിമപ്പെണ്ണറ്റെ ആയിരുന്നുവെങ്കിൽ ആ അടിമയെ അല്ലെങ്കിൽ മരിച്ച ആൾ അടിമയായിരുന്നുവെങ്കിൽ ആ ആളെ മോചിപ്പിച്ചവൾ ഇങ്ങനെ ഏഴ് വിഭാഗമാണ് ഉണ്ടാവുക ഏഴ് വിഭാഗം ആളുകളാണ് സഹോദരിമാരിൽ അനന്തരാവകാശത്തിന് അർഹതയായി ഉണ്ടാവുക ഒന്നിരിക്കെ നിങ്ങൾ ഭാര്യ ഒന്നിരിക്കെ ആ മരിച്ച ആളുടെ മകളായിട്ടാണ് ഉണ്ടാവുക അല്ലെങ്കിൽ മകൻ്റെ മകളായിട്ടാണ് ഉണ്ടാവുക അതുമല്ലെങ്കിൽ ഉമ്മയായിരിക്കും അതല്ലെങ്കിൽ വല്ലിമ്മയായിരിക്കും അതുമല്ലെങ്കിൽ സഹോദരിയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയായിരിക്കും ഈ ആരുമല്ലെങ്കിൽ ഒരടിമയായ സാഹചര്യത്തിലാണ് എങ്കിൽ ആ അടിമയെ അടിമയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കപ്പെട്ടു ആ അടിമയെ മോചിപ്പിക്കപ്പെട്ടു അങ്ങനെ അയാളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടതാ എന്നാൽ മോചിപ്പിച്ചവൾ ഇങ്ങനെ ഏയാൽ ഒരു വിഭാഗമാണ് ഉണ്ടാവുക ഇതിൽ തന്നെ ഇന്ന് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ള ഭാഗം പൊതുവേ ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല ഇനി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം ഈ പറഞ്ഞ ഏഴ് വിഭാഗങ്ങളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടിട്ടുള്ള വിഹിതം എത്രയാണ് എത്രയാണ് അവർക്ക് സ്വത്ത് ലഭിക്കുക ഇതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള ഭാഗം ഇതിൽ നമുക്ക് ആദ്യം മകൾ എന്നുള്ള ഭാഗം എടുക്കുക മകളെ നമ്മൾ എടുത്താലേ മകൾ വരുന്ന രൂപങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ഒരാൾ മരണപ്പെടുന്നു ആ മരണപ്പെട്ട ആൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഒരാൾ മരണപ്പെട്ടു ആ ആൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അയാൾക്ക് മറ്റ് ഈ ഫ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട അവകാശികളുണ്ടെങ്കിൽ അവർക്കുള്ള വിഹിതങ്ങളൊക്കെ കഴിഞ്ഞാൽ സ്വത്ത് മുഴുവനായും ഈ ആൺകുട്ടികളും പെൺകുട്ടികളും കൊണ്ടുപോകുന്നതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും കൊണ്ടുപോകുന്ന രൂപം അവർ സ്വത്ത് ഓഹിരി വെക്കുക ലിതക്കരിമിസർ ഹല്ലു ലോൻസൈനി എന്ന നിലക്ക് ഒരു പെണ്ണിന് ലഭിക്കുന്ന വിഹിതത്തിൻ്റെ ഇരട്ടി ഒരു ആണിന് എന്ന വിഹി നിലക്ക് അവർ സ്വത്ത് വീതിച്ചെടുക്കുന്നതും അവർ ബാധിച്ചെടുക്കുന്നതുമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു ആ ആൾക്ക് അനന്തരാവകാശികളായി വന്നതിൽ ഒരു മകനും ഒരു മകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകനും മകളുടെയും സ്വത്ത് അവസാനമായി ഓഹരി വെക്കേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അവർക്കുള്ള വിഹിതങ്ങൾ കഴിച്ചതിൻ്റെ ശേഷം ഈ ആണും പെണ്ണും മുഴുവനും സ്വത്ത് കൊണ്ടുപോകുന്ന രൂപം മൂന്ന് ഓഹരിയാക്കുന്നതും പെണ്ണിന് ഒരു വിഹിതവും ആണിന് രണ്ട് വിഹിതവും ഇങ്ങനെ ഓഹരി വെക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ ആണും പെണ്ണും ഒന്നിച്ചു വന്നതായ സന്ദർഭത്തിലാണ് ഇനി ഒരു മകൾ മാത്രമാണ് ഒരാൾ മരണപ്പെട്ടപ്പോൾ ഉള്ളത് പിന്നെ മറ്റ് അവകാശികളുമാണ് ഉള്ളത് അഥവാ ആൺകുട്ടികളായി ആരും ഇല്ല ഒരു മകൾ മാത്രമാണുള്ളത് എങ്കിൽ സ്വത്ത് പകുതിയാണ് അവൾക്ക് നൽകുക നിസ്ഫ് എന്ന് പറയും അവൾക്ക് പകുതി സ്വത്ത് ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്കൊക്കെയുള്ള വിഹിതങ്ങൾ വാക്കിയേ ലഭിക്കുകയുള്ളൂ എന്തേ സമയത്ത് ഒരാൾ മരണപ്പെടുകയും അയാൾക്ക് ആൺമക്കളാരുമില്ല പെൺമക്കൾ ഒന്നിലേറെ ഉണ്ട് അങ്ങനെ വരുന്ന സന്ദർഭമാണ് എങ്കിൽ ഒന്നിലേറെ ഉണ്ട് എങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ട് എന്ന നിരക്കാകുന്നു സ്വത്ത് ഓഹരി വയ്ക്കുക മൂന്നിൽ രണ്ട് സുലുസാനി എന്ന് പറയും സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അവൾക്ക് നൽകുന്നതാണ് ഇതാണ് മകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഹിതങ്ങൾ ഇനി മകൻ്റെ മകൾ അവളുമായി ബന്ധപ്പെട്ട വിഹിതങ്ങൾ മകൻ്റെ മകൾ അവളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഹിതങ്ങളെ മക്കൾ നേരിട്ട് ആൺമക്കൾ പെൺമക്കൾ ഒരാൾ മരണപ്പെടുകയും ആ ആൾക്ക് ആൺമക്കളും പെൺമക്കളുമായി ഇവിടെ ഉണ്ടാകുമ്പോൾ ആൺമക്കളുണ്ട് എങ്കിൽ മകൻ്റെ മകൾക്ക് സ്വത്ത് ലഭിക്കുന്നതല്ല മകൻ്റെ മക്കൾക്ക് സ്വത്ത് ലഭിക്കുന്നതല്ല മകൻ്റെ മകൾക്ക് ലഭിക്കുന്ന വിഹിതങ്ങൾ മകൻ്റെ മകൾക്ക് ലഭിക്കുന്ന വിഹിതങ്ങളെ കുറിച്ച് ഒരാൾ മരണപ്പെടുകയും ആ ആൾക്ക് മകൻ മകൾ ഇവർ ഉണ്ട് എങ്കിൽ മകൻ്റെ മകൾക്ക് സ്വത്ത് പോവുകയില്ല മകൻ മകളും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ മകൻ വന്നു കഴിഞ്ഞാൽ മകൻ്റെ മക്കൾക്ക് സ്വത്ത് പോവുകയില്ല അതേ സമയത്ത് ഒരാൾ മരണപ്പെടുകയും ആ ആൾക്ക് നേരെ മക്കളാരുമില്ല ഇല്ല മക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ആ മകൻ്റെ മക്കളിൽ ആണും പെണ്ണും ഉണ്ട് എങ്കിൽ ആണും പെണ്ണും ഉണ്ട് എങ്കിൽ അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിസക്കരിമിസ് എന്ന നിലക്ക് സ്വത്ത് വിഹിതിക്കുന്നതാണ് അഥവാ ആണിന് കിട്ടുന്ന വിഹിതത്തിൻ്റെ പകുതി പെണ്ണിന് എന്ന നിലക്ക് അവർ സ്വത്ത് മുഴുവനായിട്ടും കൊണ്ടുപോകുന്നതാണ് അതേ സമയത്ത് ഒരാൾ മരണപ്പെടുകയും ആ ആൾക്ക് മക്കൾ ആരുമില്ല അതോടൊപ്പം തന്നെ മകൻ്റെ ഒരു മകളുണ്ട് ഇവിടെ മകൻ്റെ ഒരു മകൾ എങ്കിൽ ആ മകൾക്ക് പകുതി സ്വത്ത് ലഭിക്കുന്നതാണ് നിസ്ഫ് ലഭിക്കുന്നതാണ് ഇനി മകൻ്റെ മകളുടെ കൂടെ ഒന്നിലേറെ മക്കളുണ്ടെങ്കിൽ മകൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊടുത്ത് ഒന്നിലേറെ പെൺകുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സുലുസാനി ലഭിക്കുന്നതാണ് സുലുസാനി മൂന്നിൽ രണ്ട് അവർക്ക് സ്വത്ത് ലഭിക്കുന്നതാണ് ഇനി ഒരാൾ മരണപ്പെടുകയും ആ മരണപ്പെട്ട ആളുടെ ഒരു മകൾ ജീവിച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം സഹോദരിമാർ ഒരാൾ മരണപ്പെട്ടു അയാളുടെ ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ട് ആ മകളോട് മകളോടുകൂടെയാണ് മകൻ്റെ പെൺകുട്ടികൾ വരുന്നത് മകൻ്റെ കൂടെ മകൻ്റെ മകൾ മകൻ മരിച്ച ആളുടെ മകളോട് കൂടെ മരിച്ച ആളുടെ മകൻ്റെ മക്കളിൽ പെൺകുട്ടികൾ വന്നാൽ അത് ഒരാളാണെങ്കിലും ഒന്നിലേറെ കൂടുതലുണ്ടെങ്കിലും ശരി അവർക്ക് സ്വത്ത് ആറിൽ ഒന്നാണ് ലഭിക്കുക അവർക്ക് സ്വത്ത് ആറിൽ ഒന്നാണ് ിക്കുക ഇനി ഒരാൾ മരണപ്പെടുകയും ആ മരണപ്പെട്ട ആൾക്ക് ഒന്നിലേറെ പെൺകുട്ടികളുണ്ടെങ്കിൽ മരണപ്പെട്ട ആൾക്ക് മകളോ അല്ലെ മകളിനെ ഒന്നിലേറെ മകളുണ്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുണ്ട് അങ്ങനെയാണെങ്കിൽ മകൻ്റെ മക്കൾക്ക് സ്വത്ത് പോവുകയില്ല മകൻ്റെ മക്കൾക്ക് സ്വത്ത് പോവുകയില്ല കാരണം അവരെ ഈ മകൻ അല്ലെങ്കിൽ ഒന്നിലേറെ പെൺകുട്ടികൾ നേരെ മയത്തിനുള്ളത് കൊണ്ട് അവർ തടയും ഹജബ ചെയ്യ എന്ന് പറയും അവർ സ്വത്തിനെ തടയുന്നതാണ് ഇതാണ് മകൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്അല ഇനി നമുക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ട മസ്അല ഒരാൾ മരണപ്പെട്ടു ആ ആളുമായുള്ള ഈ പെണ്ണിൻ്റെ ബന്ധം ഭാര്യ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അഥവാ ഭർത്താവാണ് മരണപ്പെട്ടത് ഭാര്യ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ആ ഭാര്യക്ക് സ്വത്തിൽ അവകാശമുണ്ട് അതെത്രയാണ് രണ്ട് വിധത്തിലാണ് ഒരു ഭാര്യക്ക് സ്വത്തിൽ അവകാശം വരിക ഏതൊക്കെയാണത് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിന് മക്കളുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം മക്കൾ ഇല്ല എന്നാണെങ്കിൽ ഭർത്താവിന് മക്കൾ ഇല്ല എന്നാണെങ്കിൽ ഭാര്യക്ക് നാലിൽ ഒന്ന് ലഭിക്കുന്നതാണ് ഭാര്യക്ക് നാലിൽ ഒന്ന് ലഭിക്കുന്നതാണ് ഭർത്താവിന് മക്കളുണ്ട് എങ്കിൽ ഭർത്താവിന് മക്കളുണ്ട് എങ്കിൽ ഭാര്യക്ക് എട്ടിൽ ഒന്ന് ലഭിക്കും എട്ടിൽ ഒന്ന് ലഭിക്കും അവ ഭാര്യക്ക് രണ്ട് വിഹിതമാണ് ഒന്നിരിക്കുക നാലിൽ ഒന്ന് അല്ലെങ്കിൽ എട്ടിൽ ഒന്ന് ഇങ്ങനെ രണ്ട് വിഹിതമായിരിക്കും ഇനി ഉമ്മാക്ക് ലഭിക്കുന്ന വിഹിതം ഉമ്മാക്ക് ലഭിക്കുന്ന വിഹിതം ഉമ്മാക്ക് മരണപ്പെട്ട ആൾക്ക് മക്കളോ സഹോദരന്മാരോ ഉണ്ടോ എന്ന് പരിശോധിക്കണം മരണപ്പെട്ട ആൾക്ക് മക്കൾ മക്കളോ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ആറിൽ ഒന്നാണ് സ്വത്ത് ലഭിക്കുക ഈ മരണപ്പെട്ട ആൾക്ക് മക്കളോ സഹോദരന്മാരോ ഇല്ല എന്നാണ് എങ്കിൽ ആറിൽ ഒന്നാ മൂന്നിൽ ഒന്നാണ് ലഭിക്കുക ശ്രദ്ധിക്കണം ഉമ്മാൻ്റെ കാര്യത്തിൽ മക്കളുണ്ടോ ഇല്ലേ എന്ന് നോക്കണം ഉണ്ട് എന്നാണെങ്കിൽ ആറിൽ ഒന്നും ഇല്ല എന്നാണ് എങ്കിൽ മൂന്നിൽ ഒന്നുമാണ് ഉമ്മാക്ക് ലഭിക്കുക ഇനി ജദ്ദത്ത് അഥവാ വല്ലിമ്മ എന്ന് പറയും വല്ലിമ്മ ഈ വല്ലിമ്മയും ആറിൽ ഒന്നിൻ്റെ അവകാശിയാകുന്നു വല്ലിമ്മയും ആറിൽ ഒന്നിൻ്റെ അവകാശിയാകുന്നു അതുപോലെ ഇനി സഹോദരി ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരി ഉപ്പ ഒത്ത സഹോദരി ആരും അവ മറ്റുള്ള അവകാശികളൊന്നുമില്ലാത്ത വിധത്തിൽ ഒരു സഹോദരിയാണ് വരുന്നത് എങ്കിൽ സഹോദരി ഒന്നാണ് എങ്കിൽ ഒരു സഹോദരിയെ ഉള്ളൂ എങ്കിൽ ആ സഹോദരിക്ക് സ്വത്തിൻ്റെ പകുതി ലഭിക്കുന്നതാണ് സഹോദരിക്ക് പകുതി ലഭിക്കുന്നതാണ് ഇതേ ഈ രൂപത്തിൽ തന്നെ സഹോദരിയോട് സഹോദരിയോടുകൂടെ ഒന്നിലേറെ പേര് ഉണ്ട് എങ്കിൽ കൂടെ ഒന്നിലേറെ പേര് ഉണ്ട് അങ്ങനെയാണ് വരുന്നത് എങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ട് ലഭിക്കുന്നതാണ് അവർക്ക് മൂന്നിൽ രണ്ട് ലഭിക്കുന്നതാണ് ഇനി ഈ സഹോദരി തന്നെ നേരെ ബാപ്പ ഒത്ത ഒരു സഹോദരിയും ബാപ്പയും ഉമ്മയും ഒത്ത ഒരു സഹോദരിയും ഉണ്ട് എങ്ങനെ ബാപ്പ ഒത്ത ഒരു സഹോദരി ബാപ്പയും ഉമ്മയും ഒത്ത ഒരു സഹോദരി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ ആ ബാപ്പ ഒത്തതായ സഹോദരിക്ക് ആറിൽ ഒന്നാണ് സ്വത്ത് ലഭിക്കുക ആറിൽ ഒന്നാണ് സ്വത്ത് ലഭിക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അടിമയെ മോചിപ്പിച്ചവൾ എന്നുള്ളതാണ് അത് കൂടുതലായി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല നമ്മളെ കേരളീയ സാഹചര്യത്തിൽ പൊതുവേ അത് വരുന്ന രൂപം ഇല്ല അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നിരിക്ക മകള് അല്ലെങ്കിൽ മകൻ്റെ മകള് അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ വല്ലിമ്മ അതുമല്ലെങ്കിൽ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ സഹോദരിയായിരിക്കും പിന്നീട് അടിമയെ മോചിപ്പിച്ചവൾ ഈ പറഞ്ഞ രൂപത്തിലെ ആറ് രൂപങ്ങൾ ഈ രൂപങ്ങൾ ആണ് പൊതുവേ നമ്മൾ സഹോദരിമാരെ ബാധിക്കുന്ന ഭാഗങ്ങളെ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മസ് അലകളുണ്ട് അതിൽ ഒരു മസ് അല ഈ പറഞ്ഞ ഏഴ് കൂട്ടരിൽ നിന്ന് ഒരു വിധത്തിലും സ്വത്ത് തടയപ്പെടാതെ തഴയപ്പെടാതെ സ്വത്ത് ലഭിക്കുന്നതായ ആളുകൾ സ്വത്ത് ലഭിക്കുന്നതായ ആളുകൾ അഥവാ നാം ഈ പറഞ്ഞിട്ടുള്ള ഏഴ് ആളുകൾ ഈ ഏഴ് ആളുകളും എല്ലായിപ്പോഴും സ്വത്ത് ലഭിക്കുന്നവർ അല്ല സഹോദരിമാർ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും സ്വത്ത് ലഭിക്കുന്നവർ അല്ല പിന്നെയോ സ്വത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തിനെ തടയുന്നവർ ഇല്ലാതിരിക്കണം സ്വത്തിനെ തടയുന്നവർ ഇല്ലാതിരിക്കണം അങ്ങനെ ആരും തടയാത്ത ഏത് സമയത്തും ഒരാൾ മരണപ്പെട്ടാൽ സ്വത്ത് ലഭിക്കും എന്ന് പറയുന്നവർ മൂന്ന് പേരാകുന്നു സ്വത്ത് ഒരു ആരും തടയാത്ത എപ്പോഴും ഒരാൾ മരണപ്പെട്ടാൽ അയാളുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ ഏഴ് ബന്ധത്തിൽ ഏയാൽ ഒരു ബന്ധം ഉണ്ട് എങ്കിൽ അവരിൽ മൂന്ന് പേർ ഒരു വിധത്തിലും സ്വത്ത് തഴയപ്പെടാത്തവരാണ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് മകൾ മറ്റൊന്ന് ഭാര്യ മറ്റൊന്ന് ഉമ്മ ഈ പറഞ്ഞ മൂന്നാളുകൾ ഒരു വിധത്തിലും സ്വത്ത് തഴയപ്പെടുകയില്ല അഥവാ മകൾ എന്ന് പറഞ്ഞിടത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്ക് വരികയാണെങ്കിൽ നിസ്ഫ് പകുതി ലഭിക്കുന്നതും ഒന്നിലേറെ പേരുണ്ട് എങ്കിൽ മൂന്നിൽ രണ്ട് ലഭിക്കുന്നതും ആണിൻ്റെ കൂടെ പുരുഷൻ്റെ കൂടെ തന്നെ ഒരു മകനുണ്ട് ആ മകൻ്റെ കൂടെയാണ് വരുന്നത് എങ്കിൽ ലിതക്കരിമിസ് ഹൽദുൽ സൈനി എന്ന നിലക്ക് ആണെന്ന് നൽകുന്നതിൻ്റെ പകുതി പെണ്ണിന് എന്ന നിലക്ക് ആ മകൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ഭാര്യക്ക് ഒന്നിരിക്കെ നാലിൽ ഒന്ന് ലഭിക്കും അല്ലെങ്കിൽ എട്ടിൽ ഒന്ന് ലഭിക്കും ഈ രണ്ടാൽ ഒരു വിഹിതം ഒരാൾ മരണപ്പെട്ടാൽ ഭാര്യയായിട്ടുണ്ട് എങ്കിൽ അവൾക്ക് എങ്ങനെയായാലും ലഭിക്കുന്നതാണ് മറ്റൊന്ന് ഉമ്മ ഉമ്മ എന്നുള്ളതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിരിക്ക സുലുസ് ലഭിക്കുന്നതാണ് മൂന്നിൽ ഒന്ന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ സുദുസ് ആറിൽ ഒന്ന് ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു മസ്അല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു മസ്അല അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധ ദീനൽ ഇസ്ലാമിൽ അറിയാമായിരിക്കും ഇസ്ലാമിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേറെ ഭാര്യമാരെ പറ്റും അഥവാ നാല് ഭാര്യമാര് വരെ ഉണ്ടാകാവുന്നതാണ് ഒരാൾക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ട് അഥവാ രണ്ടോ മൂന്നോ നാലോ ഭാര്യമാരുണ്ട് എങ്കിൽ അവരുടെ വിഹിതം എത്രയാണ് അവരുടെ വിഹിതം എത്രയാണ് പലപ്പോഴും സഹോദരിമാരിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു മസലയാണ് ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കുമുള്ള വിഹിതം എത്രയാണ് എന്ന് അവിടെ വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അത് ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിലും ഒരു ഭാര്യയാണെങ്കിലും ശരി ഒരു ഭാര്യയാണെങ്കിലും ഒന്നിലേറെ ഭാര്യമാരാണെങ്കിലും ശരി അവർക്കുള്ളതായ വിഹിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒന്നിരിക്ക നാലിൽ ഒന്ന് ലഭിക്കും അല്ലെങ്കിൽ എട്ടിൽ ഒന്ന് ലഭിക്കും അഥവാ ഭർത്താവ് മരണപ്പെടുകയും ആ ഭർത്താവിന് മക്കളില്ല ആ മക്കളില്ലാത്ത സാഹചര്യത്തിൽ ഭാര്യക്ക് നാലിൽ ഒന്നാണ് ലഭിക്കുക മക്കളുണ്ട് എങ്കിൽ എട്ടിൽ ഒന്നാണ് ലഭിക്കുക അതിൽ പിന്നെ ഏറെക്കൊടുക്കുക എന്ന ഒന്ന് ഇല്ല പിന്നെയോ ആ ഒരു വിഹിതത്തെ ആ നാല് ഭാര്യമാരും അല്ലെങ്കിൽ മൂന്ന് ഭാര്യമാരും അല്ലെങ്കിൽ രണ്ട് ഭാര്യമാരും അവർ വിഹിതിച്ചെടുക്കേണ്ടതാണ് ഈ വിഹിതത്തെ അവർ വിഹിതിച്ചെടുക്കേണ്ടതാണ് ഇനി ഭർത്താവിന് മക്കളുണ്ടാവുക എന്ന് പറഞ്ഞെടുത്ത് ഒരു ഭർത്താവ് മരണപ്പെട്ടു ആ ഭർത്താവിന് നേരത്തെ കല്യാണം കഴിഞ്ഞ പെണ്ണിൽ മക്കളുണ്ട് എന്നാലോ നേരത്തെ വേറെ ഒരു പെണ്ണിനെ കെട്ടി ആ പെണ്ണിനെ തൊലാഖൊക്കെ ചൊല്ലിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ പെണ്ണിൽ ഈ ആൾക്ക് മക്കളുണ്ട് അവിടെ തൊലാക്ക് ചൊല്ലപ്പെട്ടതായി ഒഴിവാക്കപ്പെട്ട് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതായ ആ പെണ്ണിനൊരിക്കലും സ്വത്ത് പോകുന്നില്ല ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഇപ്പോൾ ഇയാളുടെ ഭാര്യയായുള്ള ആ പെണ്ണിന് മാത്രമാണ് സ്വത്ത് പോവുക എന്നാലും അവിടെ ഒരു മസ് അല വരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ കെട്ടിയ ആ ഭാര്യയിൽ ഈ ആൾക്ക് മക്കളുണ്ടെങ്കിൽ മക് ഈ മരണപ്പെട്ട തൻ്റെ ഭർത്താവിന് മക്കളുണ്ട് എന്ന വിഭാഗത്തിലാണ് പെടുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മനസ്സിലെ മറ്റൊരു ഭാര്യയെ കെട്ടി തീർത്തിട്ടുണ്ട് ഒഴിവാക്കി അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ പെണ്ണിനെ ഇയാൾ വിവാഹം ചെയ്തിട്ടുള്ളത് ഈ പെണ്ണിൻ്റെ കൂടെ ഭർത്താവായി ജീവിക്കുന്ന ആളായിട്ടാണ് ഇയാൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നാലും ഇയാൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ കെട്ടിത്തീർത്ത ഒരു പെണ്ണിൽ മക്കളുണ്ട് ആ മക്കൾ മക്കളുണ്ട് എന്ന വിഭാഗത്തിലാണ് പെടുക അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ പെണ്ണിന് എട്ടിൽ ഒന്നേ ലഭിക്കുകയുള്ളൂ അവൾക്ക് ഇപ്പോൾ ഈ ഭർത്താവിൽ മക്കളില്ല എങ്കിലും ഈ ഭർത്താവിൽ ഇപ്പോൾ മക്കളുണ്ടായിട്ടില്ല എങ്കിൽ പോലും അവൾക്ക് എട്ടിൽ ഒന്നാണ് സ്വത്ത് ലഭിക്കുക നമ്മളിവിടെ അനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയും ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം അതെന്തെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള നേരെ മകള് മകള് അതുപോലെ തന്നെ ഭാര്യ അതുപോലെ തന്നെ ഉമ്മ ഈ പറഞ്ഞ മൂന്ന് ആളുകളല്ലാത്തവർ അത് സഹോദരിയാകാം അല്ലെങ്കിൽ മകൻ്റെ മകളാകാം അല്ലെങ്കിൽ വല്ലിമ്മയാകാം അല്ലെങ്കിൽ അടിമയെ മോചിപ്പിച്ചവളാകാം ഈ പറഞ്ഞിട്ടുള്ളതായ ഇവരൊക്കെയും തന്നെ ഇവരുടെ നേരെ താഴെയുള്ള മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്ത് തഴയപ്പെടുന്നതാണ് ഇവരുടെ എല്ലാം സ്വത്ത് തഴയപ്പെടുന്നതാണ് അഥവാ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ വല്ലിമ്മക്ക് പിന്നെ സ്വലാത്ത് പിന്നെ സ്വത്ത് പോകുന്നില്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് ആ ഉപ്പാൻ്റെ ഉമ്മ അവിടെ ജീവിച്ചിരിക്കേണ്ട വല്ലിമ്മ ആ സ്വത്ത് പോവുകയില്ല അഥവാ ഈ പറയപ്പെട്ട ആളുകൾ മറ്റുള്ളവരുടെ സ്വത്തുകളെ തഴയപ്പെടുന്നതാണ് ഉദാഹരണം കൂടിയും വേണമെങ്കിൽ പറയാം ഒറ്റ ഉദാഹരണം കൂടിയും മകൻ്റെ മകൾ ഇവിടെയുണ്ട് എന്നാൽ മകനും മകളും കൂടിയും ജീവിച്ചിരിപ്പുമുണ്ട് ഒരാൾ മരണപ്പെട്ടപ്പോൾ മകൻ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ മകനും മകളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒന്നിലേറെ പെൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മകൻ്റെ മക്കൾക്ക് സ്വത്ത് പോവുകയില്ല തഴയപ്പെടുന്നതാണ് അപ്പോൾ ഇതും കൂടിയും ഇതിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പറഞ്ഞ ബാക്കിയുള്ളവർ അവരുടെ സ്വത്ത് അവർക്ക് ലഭിക്കണമെങ്കിൽ അതിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ കേട്ട പകുതി എന്ന് പറഞ്ഞതുണ്ടാകും അല്ലെ സുലുസാനി എന്ന് പറഞ്ഞതുണ്ടാകും ആ വിഹിതങ്ങൾ അവർക്ക് ലഭിക്കണമെങ്കിൽ അവരെ സ്വത്തിനെ തൊട്ട് തടയുന്നവർ അവരുടെ മുമ്പ് ഇല്ലാതിരിക്കണം അത്ര സന്ദർഭത്തിൽ മാത്രമാണ് അവർക്ക് സ്വത്ത് ലഭിക്കുക അല്ല ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ഫറാഹിലിൻ്റെ ജ്ഞാനം അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ അല്പം ചിന്തിച്ച് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഇൽമാണ് ആ വിധത്തിൽ തന്നെ അതിനെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ പ്രത്യേകിച്ചും സ്വത്ത് വിഹിതിക്കുമ്പോൾ ഈ വിജ്ഞാനങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഈ വിവരങ്ങളെ സംബന്ധിച്ച് ബോധമില്ലാത്ത ഒരാളാണ് എങ്കിൽ അവർക്ക് ഈ സ്വത്ത് വിഹിതിക്കൽ അറിയുകയില്ല എന്ന് മാത്രമല്ല അഷറഫുൽഹൽ ഖസൂർ അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിക്കുന്നു അവസാന കാലത്ത് ഫറാഹിദിൻ്റെ സ്വത്ത് ഓഹിരി വെക്കുമ്പോൾ അനന്തര സ്വത്ത് സ്വത്തോഹിരി വെക്കുമ്പോൾ സ്വത്ത് ഓഹിരി വെക്കുന്ന വിവരമില്ലാത്ത കാരണത്താൽ പരസ്പരം വാക്കോദത്തിലാവുകയും പരസ്പരം അവർ തമ്മിൽ തല്ലുകൂടുകയും ഷണ്ട കൂടുകയും ചെയ്യേണ്ട ഗതികേടുണ്ടാകുമെന്നു വരെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങൾ ഈ വിജ്ഞാനത്തെ സമഗ്രമായി പഠിക്കുകയും അറിയുകയും കൂടുതൽ ഈ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളെ കൂടി ഗ്രഹിക്കാനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മസ്അലകൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും അള്ളാഹു എല്ലാവിധ ഹല്ലും തൗഫീക്കും നമുക്ക് നൽകട്ടെ ഒരു സന്ദർഭം നമുക്കൊരുക്കി തന്നിട്ടുള്ള ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ആമീൻ യാ السلام عليكم ورحمه الله وبركاته